അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അത് അഖിൽ മാത്യുവിന്റെ പരാതിയിലാണ്. കാരണം അഖിൽ മാത്യുവാണ് പോലീസിന് പരാതി നൽകിയിട്ടുള്ളത്. ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് മലപ്പുറത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഒരു ഇടപാട് നടന്നിട്ടുണ്ട്. അത് എല്ലാ രീതിയിലും അതിന്റെ അന്വേഷണം നടക്കുമെന്നാണ് കമ്മീഷണർ ഉറപ്പാക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഹരിദാസ് ഈ പരാതി ഈ അഖിൽ മാത്യുവിന് ആരോഗ്യമന്ത്രിയുടെ പി എക്ക് കോഴപ്പണം നൽകിയെന്ന് പറയുന്നത് ഏപ്രിൽ 10 ഉച്ചയ്ക്ക് 2:30 വെച്ച് 30 ആ ദിവസം അഖിൽ മാത്യു അവിടെ ഇല്ല എന്ന തരത്തിലുള്ള ചിത്രങ്ങൾ ഒരു വിവാഹ പത്തനംതിട്ടയിൽ ഒരു വിവാഹാഘോഷത്തിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ വിവാഹത്തിൻ്റെ ആ അതിലെ വരനും മധുവും ഇപ്പോൾ സി കെ അഭിലാലിനൊപ്പം പത്തനംതിട്ടയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാൽ നേരത്തെ ടെലിഫോണിൽ സംസാരിച്ചതാണ് അലനുമായി. അലനും ക്രിസ്റ്റീനയും എന്താണ് പറയുന്നത്? ആ ചടങ്ങിൽ ഉടനീളം ഉണ്ടായിരുന്നു അഖിൽ അവിടെ. സാധാരണഗതിയിൽ ക്രിസ്ത്യൻ വിവാഹങ്ങൾ എന്ന് പറയുമ്പോൾ ഉച്ചയോടുകൂടി 1 മണിക്കോടുകൂടി അവസാനിച്ച് പിന്നീട് സൽക്കാര ചടങ്ങിലേക്ക് പോകുന്നതാണ്. എന്നാൽ ഏപ്രിൽ 10 തിങ്കളാഴ്ച മർത്തോമ പള്ളി മൈലപ്രായിൽ നടന്ന വിവാഹ ചടങ്ങിൻ്റെ ശുശ്രൂഷകൾ ആരംഭിക്കുന്ന ഏറെക്കുറെ ഉച്ചതിരിഞ്ഞ് 3:30 അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഘട്ടങ്ങളിൽ അഖിലിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വധൂവരന്മാർ പറയുന്നത്. അവരോട് നമുക്ക് നേരിട്ട് സംസാരിക്കാം. നിങ്ങൾ രണ്ടുപേരും ആ ദിവസം നല്ല തിരക്കിലായിരിക്കുമെന്ന് അറിയാം. അഖിൽ വന്ന സമയം കൃത്യമായി ഓർക്കുന്നുണ്ടോ? ഞാൻ ആ വീഡിയോയിൽ കണ്ടപ്പോഴാണ് ആ സമയം ഓർത്തത്. ആ വീഡിയോ കണ്ട് ലാസ്റ്റ് വരെ ഞങ്ങൾ അവിടെ നിന്ന് വേദി വിട്ട് വരുമ്പോൾ 9 അദ്ദേഹം അവസാനം വരെ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം എൻ്റെ വല്യപ്പച്ചൻ്റെ അനിയൻ്റെ കൊച്ചുമോനാണ്. എൻ്റെ സെക്കൻഡ് കസിൻ ബ്രദറാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു കാറിൽ അലൻ വരുമ്പോൾ അദ്ദേഹം സ്വീകരിക്കുന്നു. അദ്ദേഹം ആ സമയം ഉദ്ദേശിച്ച സമയത്തായിരിക്കും. ഒരു 3:30 ഉച്ചയ്ക്ക് 3:30 സമയം. പിന്നീട് ഒരു ചിത്രമുള്ളത് റിസപ്ഷൻ സെന്ററിലേതാണ്. അത് ഈ സാംസ് ഓഡിറ്റോറിയം. അത് ഉദ്ദേശിച്ച സമയമായിരിക്കും. അത് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ആ വീഡിയോ, ഞങ്ങളുടെ കല്യാണ വീഡിയോ ലൈവായിരുന്നു. അത് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റുന്നതായിരിക്കും. ക്രിസ്റ്റീനെ ഓർക്കുന്നുണ്ടോ ഈ അദ്ദേഹം അഖിൽ ഈ ചടങ്ങിൽ പങ്കെടുത്തതായിട്ട്? എനിക്ക് അഖിലിനെ അങ്ങനെ നേരത്തെ കണ്ട് പരിചയമില്ല. അപ്പോൾ എനിക്കത് ഓർമ്മയില്ല. ഈ വീഡിയോ കണ്ടപ്പോഴാണ് 3:30 ആയപ്പോഴത്തേക്ക് പള്ളിയിൽ നിന്ന് അലനെ ഇറക്കിയത്. മീൻസ് ഡോറിൻ്റെ അവിടെ അഖിലുണ്ടായിരുന്നു. ഈ പുറത്തു വരുന്ന ഈ വാർത്തകൾ അത് കേൾക്കുമ്പോൾ എന്താണ് തോന്നിയത്? അഖിലുമായി സംസാരിച്ചിരുന്നു. അഖിലിനെ കൊച്ചിലെ കാലം മുതലേ എനിക്കറിയാം. അദ്ദേഹം ഇരുന്ന അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലും അദ്ദേഹം വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് പോകുന്നൊരു ചെറുപ്പക്കാരനാണ്. പള്ളികളിലായാലും എല്ലാ ആക്റ്റീവ് കാര്യങ്ങളിലുള്ള ഒരു നല്ല ചെറുപ്പക്കാരനാണ് സമൂഹത്തിൽ. അഖിലിനെ പറ്റി എങ്ങനെ അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിതാവ് മരിക്കുമ്പോൾ ആ വീടിൻ്റെ ആ കാര്യങ്ങൾ ഏറ്റെടുത്ത അദ്ദേഹമാണ്. അദ്ദേഹം സത്യസന്ധതയോടുകൂടി ഇത്രയും നാളായിട്ട് അദ്ദേഹം ജീവിച്ചത് സത്യസന്ധതയോടുകൂടിയാണ്. 2013 അദ്ദേഹത്തിൻ്റെ പിതാവ് മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈത്താങ്ങായി അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്നു ആ കുടുംബത്തിലേക്ക് വരുമാനം. ആ വരുമാന സ്രോതസ് അദ്ദേഹമാണ് പിന്നീട് അത് നോക്കി നടത്തി ആ കുടുംബത്തെ ഇത്രയും കരകയറ്റിയതും. അദ്ദേഹം സമൂഹത്തിന് ചുറ്റുമുള്ള അറിയാവുന്ന കാര്യമാണ്. ഇവിടുത്തെ സാധാരണക്കാരന് പോലും അഖിൽ എന്താണെന്ന് അറിയാവുന്ന കാര്യമാണ്. തിരുവനന്തപുരവും അതോടൊപ്പം തന്നെ ഈ മൈലപ്രായം തമ്മിലുള്ള ദൂരം പരിശോധിച്ച് ഏറെക്കുറെ 110 കിലോമീറ്റർ ദൂരം വരും. കാറിൽ യാത്ര ചെയ്താൽ പോലും ഏറ്റവും ചുരുങ്ങിയത് 2.5 മണിക്കൂർ സമയം വേണ്ടി വരും എന്നുള്ളതാണ് വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ ഈ ഹരിദാസ് പറഞ്ഞ സമയവും അഖിൽ ഈ ചടങ്ങിൽ പങ്കെടുത്ത സമയവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ 2:30 അവിടെ തിരുവനന്തപുരത്ത് കാണുന്ന ഒരാളെ 3:30 യാതൊരു കാരണവശാലും ഈ മേഖലയിൽ കാണാൻ യാതൊരു സാധ്യതയുമില്ല എന്നുള്ളത് തന്നെയാണ്. സമയം, ഹരിദാസ് പറഞ്ഞ സമയവും ഇവരുടെ വെഡിങ്ങിൻ്റെ വീഡിയോയിലെ സമയക്രമവും തമ്മിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. അഖിലിനെതിരെ ഉയർന്നു വന്ന ആക്ഷേപങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ ബന്ധുക്കൾ കൂടിയായ ദമ്പതികൾക്ക് തീർത്തും കഴിയുന്നില്ല. അത്തരം ആരോപണങ്ങൾ അങ്ങനെ ആരാണ് കള്ളത്തരം പറയുന്നത്? അതിൽ കൂടുതൽ വ്യക്തത വന്നുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 10 ഉച്ചയ്ക്ക് 2:30 തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ഓഫീസിന് പുറത്തേക്ക് അഖിൽ മാത്യു വന്നു. അഖിൽ മാത്യുവിന് 1 ലക്ഷം രൂപ കൈമാറി, അതും വാങ്ങി അഖിൽ മാത്യു തിരികെ ഓഫീസിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് ഹരിദാസിന്റെ ആരോപണം. ഈ ചിത്രം, ഈ വിവാഹാഘോഷത്തിന്റെ ചിത്രം കാണിക്കുമ്പോൾ പോലും ആ പരാതിക്കാരനായ ഹരിദാസ് അഖിൽ മാത്യുവിന് തന്നെയാണ് പണം നൽകുന്നതെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ അലലും ക്രിസ്റ്റീനയും
സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അലന്റെ സെക്കൻഡ് കസിൻ ആണ്. ആ കല്യാണത്തിനുടനീളം അവിടെ ഉണ്ടായിരുന്നു. ഇതിന് കള്ളത്തരത്തിന്റെ ആവശ്യമില്ല. ആ വിവാഹ ചടങ്ങ് യൂട്യൂബിൽ പൂർണ്ണമായും ലഭ്യമാണ്. അതിൽ അഖിൽ പങ്കെടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ രണ്ടരയ്ക്ക് പണം കൊടുത്തു, മൂന്നരയ്ക്ക് പത്തനംതിട്ടയിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കുക, അത് സാധ്യമായ കാര്യവുമല്ല.